തിരുവനന്തപുരത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ ഗോഡൗണിൽ ഉണ്ടായ തീപിടുത്തത്തിനിടയിൽ തീ അണയ്ക്കാനുള്ള കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ട രഞ്ജിത് എന്ന ഫയർഫോഴ്സ് ജീവനക്കാരനെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം കോവിഡ് കാല മരുന്ന് പർച്ചേസ് അഴിമതിയിൽ ലോകായുക്ത അന്വേഷണം നടക്കുകയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. ആ അന്വേഷണം നടക്കുന്ന സമയത്താണ് ആദ്യം കൊല്ലത്തും ഇപ്പോൾ തിരുവനന്തപുരത്തും തുടർച്ചയായി തീപിടുത്തമുണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കത്തിനശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് ഈ തീപിടുത്തത്തിൽ വലിയ ദുരൂഹതയുണ്ട്. കാരണം അന്വേഷണം ലോകായുക്ത നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് കാലത്ത് വാങ്ങിച്ച മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. ഇത് ഈ 2014 തന്നെ എക്സ്പയറി ആയ ധാരാളം മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മരുന്നുകളാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഒരു പ്രാവശ്യം കൊല്ലത്ത് ബ്ലീച്ചിങ് പൗഡറിൽ നിന്ന് തീപിടിച്ച് ഈ ഗോഡൌൺ കത്തി നശിച്ചിട്ടും അതേ കാരണം കൊണ്ട് തന്നെ തിരുവനന്തപുരത്തും ബ്ലീച്ചിങ് പൗഡറിൽ നിന്ന് തീപിടിച്ച് തീപിടുത്തമുണ്ടായി എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അപ്പൊ ഗുരുതരമായ കൃത്യവിലോപം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആദ്യമുണ്ടായ തീപിടുത്തം അനുസരിച്ച് മറ്റു സ്ഥലങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുന്ന സാധനങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു മെഡിക്കൽ സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഗോഡൌണിൽ കാണിക്കേണ്ട പ്രാഥമികമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലും ചെയ്തിട്ടില്ല. തീ പിടിക്കാൻ സാധ്യതയുള്ളവ തീ പിടിക്കാത്തവ ഇങ്ങനെ മാറി മാറി പല സ്ഥലത്തും വെക്കുകയും അതിനാവശ്യമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടാണ്. ഏത് ഗോഡൌൺ ആണെങ്കിലും ആ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർ സർവീസിന്റെ പരിശോധന നടത്തി അവരുടെ എൻഒസി കിട്ടണം. കൊല്ലത്ത് ആ എൻഒസി കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. തിരുവനന്തപുരത്തെ കാര്യം അറിയില്ല. എന്തായാലും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ ഈ സാമഗ്രികൾ കത്തിനശിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ കൊല്ലത്തൊരു തീപിടുത്തമുണ്ടായി, വീണ്ടും തുടർച്ചയായി തിരുവനന്തപുരത്ത് തീപിടുത്തം ഉണ്ടാകുന്നതിന് പിന്നിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൌരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിപ്പോ ഈ സർക്കാരിന്റെ സ്ഥിരം പരിപാടിയാണ്. നേരത്തെ സെക്രട്ടേറിയറ്റിൽ എൻഐഎയും ഇഡിയും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രോട്ടോകോൾ ഓഫീസിന് തീപിടിച്ചു, കുറെ സാധനങ്ങൾ കത്തിനശിച്ചു. ഇപ്പോ അഴിമതി ക്യാമറയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിലെ തീപിടുത്തമുണ്ടായി. ഏതെങ്കിലും കേസിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ തീപിടുത്തം ഉണ്ടാകുക എന്ന് പറയുന്നത് ഇപ്പോ തീപിടുത്തം ഉണ്ടാകുക, അതുപോലെ ഇടിവെട്ടുകൊണ്ട് ക്യാമറ പോവുക തുടങ്ങിയത് സ്വാഭാവികമായ കാര്യങ്ങളായി ഇപ്പോ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെളിവുകൾ, അഴിമതിയെ സംബന്ധിച്ചുള്ള തെളിവുകളാണ് ഇത്. ഗുരുതരമായ അഴിമതിയാണ്. 1032 കോടി രൂപ കോവിഡിന്റെ മറവിൽ കൊള്ളാണത്തിയിരിക്കുന്ന വലിയൊരു അഴിമതിയാണ് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരിക്കുന്നത്. അന്നത്തെ ആരോഗ്യമന്ത്രി, ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ പ്രതികളായി നിൽക്കുന്ന കേസാണ്. 450 രൂപ വിലയുള്ള പി പി കിറ്റ് 1550 രൂപയ്ക്ക് മേടിച്ചതും 7 രൂപ വിലയുള്ള കോടി വരുന്ന ഗ്ലൗസ് 12 രൂപയ്ക്ക് മേടിച്ചതും ഇൻഫ്രാറെഡ് തെർമോമീറ്റർ മേടിച്ചതും ഫ്രിഡ്ജ് മേടിച്ചതും ഉൾപ്പെടെയുള്ള വൻ അഴിമതിയാണ് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. അപ്പൊ അത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്ന സമയത്ത് തുടർച്ചയായി ഉണ്ടായ ഈ തീപിടുത്തത്തെക്കുറിച്ച് കൂടി ഗൌരവതരമായിട്ട് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതുപോലെയാണ് ഓരോ ദുരന്തങ്ങളും. ഇപ്പൊ താനൂർ ദുരന്തം ഉണ്ടായി, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചു എന്നുള്ള ശരിയാണ്. പക്ഷെ പോലീസ് അന്വേഷണം എവിടെ വരെ എത്തി? ഈ പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പോലും പോകുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ഈ ലൈസൻസ് കൊടുത്ത അവരെല്ലാമാണ്. അവരെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. കാരണം അവർ പ്രതികളായാൽ ഉന്നതരായ ആളുകൾ, അവരെ സ്വാധീനിച്ച ആളുകളുടെ പേരുകൾ കൂടി പുറത്തു വരും. അതുകൊണ്ട് താനൂർ ബോട്ടപകടത്തിൽ ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഒരു സംഭവം ഉണ്ടായാൽ കുറച്ച് ദിവസം മാത്രം മാധ്യമ വാർത്തകൾ വരികയും മാധ്യമങ്ങൾ വേറെ വാർത്തകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പുറകെ പോകുമ്പോൾ മറ്റേ കാര്യം മറന്നുപോകുകയും പഴയ ഉണ്ടായ കാര്യം മറന്നുപോവുകയും ചെയ്യുന്ന ദൌർഭാഗ്യകരമായ സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ. ഒരാഴ്ച വലിയ ആഘോഷിച്ച ഈ താനൂർ ദുരന്തം യഥാർത്ഥത്തിൽ എല്ലാവരെയും, നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോഴല്ലേ നമ്മുടെ കുറവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഇനി ആ കുറവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്.
അതില് കുറ്റക്കാരായ ആളുകൾക്കെതിരായി നടപടികൾ സ്വീകരിക്കാതെ ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് താനൂർ ബോട്ട് അപകടത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും പോകുന്നില്ല, ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല. ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ ഇതിനു മുമ്പ് ലൈഫ് മിഷനെ സംബന്ധിച്ച അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്തു, സിബിഐ വരും എന്ന് പറഞ്ഞു. എവിടെ പോയി വിജിലൻസ്? ഒരു അന്വേഷണം നടത്തുന്നില്ല, ഫയലെല്ലാം എടുത്തുകൊണ്ട് പോയി. അതുപോലുള്ള അന്വേഷണമായി ഈ അന്വേഷണങ്ങൾ മുഴുവൻ തരംതാഴുകയാണ്, അന്വേഷണത്തെ മുഴുവൻ സ്വാധീനിക്കുകയാണ്, എല്ലാ അന്വേഷണങ്ങളും സ്വാധീനിക്കപ്പെടുകയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള പ്രതികളൊന്നും പുറത്തു വരുന്നില്ല. ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ തന്നെ എന്തൊരു സ്ഥാപനമാണ്! രണ്ടു കൊല്ലത്തിനിടയിൽ 9 MD മാരാണ് അവിടെ വന്നത്. 9 MD മാർ ഈ സ്ഥാപനത്തിൽ വന്ന 2 വർഷത്തിനിടയിൽ. ഒരുമാതിരിപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട് ഇന്ന്. 9 പേര് എങ്ങനെയാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്? എത്ര എത്ര ലാഘവത്വത്തോടുകൂടിയാണ്, വളരെ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. മരുന്ന് വാങ്ങലിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇപ്പോ ആവശ്യത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മരുന്ന് വാങ്ങിക്കുന്നതാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ജോലി. മേടിച്ച് ആവശ്യത്തിൽ കൂടുതൽ മരുന്ന് വാങ്ങിച്ചു വെച്ചിട്ട് അത് സ്റ്റോക്ക് ചെയ്യാനുള്ള ഗോഡൌൺ സംവിധാനം പോലും ഇല്ല. അത് എല്ലായിടത്തും കൊണ്ട് പറിച്ചിടുകയാണ്. ആവശ്യത്തിൽ കൂടുതൽ മരുന്ന് മേടിക്കാൻ ഈ കമ്മീഷൻ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ MD മാര് മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു അനുമതി സംവിധാനമുണ്ട്. എല്ലാവർക്കും പേടിയാണ് അവിടെ പോയിരിക്കാൻ, MD മാർക്ക്. കാരണം അവിടുത്തെ ഒരു അവിടെ ഈ പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഇവര് പ്രതിയാവും ഭാവിയിൽ. അതുകൊണ്ട് ആളുകൾ രക്ഷപ്പെടുകയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ചെന്നുപെടുന്ന MD മാർ 2-3 മാസം കഴിഞ്ഞ് പരിശോധന നടത്തുമ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അവരെ അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞ് വേറെ ലാവണം തേടി പോവുകയാണ്. അതാണ് ഒരു 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 MD യെ പോലും ഇരുത്താൻ പറ്റാത്ത അഴിമതിയുടെ കേന്ദ്രമാക്കി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ തീപിടുത്തം സാധാരണ ഒരു തീപിടുത്തമല്ല. ഗൌരവത്തോടുകൂടി അവിടെ നടക്കുന്ന മുഴുവൻ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആവശ്യപ്പെടുക. അപ്പൊ ശരി, അത് എന്തായാലും പോലീസ് ഗൌരവതരായിട്ട് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ബാക്കിയുള്ള തരത്തിലേക്കുള്ള അന്വേഷണം പോട്ടെ. ഒരു തരത്തിലും ഇങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു തീപിടുത്തം മാത്രമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്താൽ പോരല്ലോ. ഇത് മരുന്നിനാണ് തീ പിടിച്ചിരിക്കുന്നത്, കാശു കൊടുത്ത് പിടിച്ചു വെച്ച മരുന്നിന്. അപ്പൊ ആ തീപിടുത്തം ദുരൂഹത നിറഞ്ഞ തീപിടുത്തമാണ്, അതിനകത്ത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന തീപിടുത്തമാണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാകുന്നത്. അത് നിങ്ങൾ ഇൻഫ്രാ പാർക്കിൽ അന്വേഷിച്ചാലും ഇത് അസ്വാഭാവികമായൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇതേപോലത്തെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടും അതേ രീതിയിൽ തന്നെ വീണ്ടും ഒരു തീപിടുത്തം കൊല്ലത്തുണ്ടായതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ടായുള്ള സാഹചര്യം എന്താ? അപ്പൊ അതിന് കുറെ പേര് ഉത്തരവാദികളല്ലേ? ഒരു സ്ഥലത്തുണ്ടായി, അതേപോലെ തന്നെയുള്ള തീപിടുത്തം ഇവിടെ ഉണ്ടാവുകയാണ്. അല്ലല്ല, അതുമാത്രമല്ലല്ല, അങ്ങനെയാണെങ്കിൽ അവര് പറയട്ടെ ആ മരുന്ന് മാത്രമേ ആ ഗോഡൌണിലുള്ളെന്ന്. അതും തീപിടിക്കാൻ പാടില്ലല്ലോ. എങ്ങനെയാണ് ഇത്രയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഇത്രയും വരുന്നത്? എങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി വരുന്നത്? എങ്ങനെ അത് അവര് പറയട്ടെ. അത് വേറെ സ്ഥലത്ത് അത് നശിപ്പിച്ചാലേണ്ടേ? അത് ഇൻവെന്ററി വേണമല്ലോ. ഈ മരുന്ന് ഏതൊക്കെയാണ് ഉള്ളത്, ഗോഡൌണിൽ ഉള്ളതിനെ കുറിച്ച് ഒരു രേഖയുണ്ടല്ലോ, ഒരു രജിസ്റ്റർ ഉണ്ടല്ലോ. ആ രജിസ്റ്റർ പരിശോധിച്ചാൽ അറിയാമല്ലോ ഗോഡൌണിൽ ഏതൊക്കെ മരുന്നാണെന്ന്. അറിയാൻ പറഞ്ഞ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ മുഴുവൻ ദുരൂഹതയും അഴിമതിയാണ് അവിടെ. അതുകൊണ്ടാണ് ഒരു MD പോലും അവിടെ ഇരിക്കാത്തത്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഒരു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ 9 MD മാർ 2 കൊല്ലത്തിനിടെ? അവ എന്താണ് ആ സ്ഥാപനം? ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ? എവിടെ ഈ ആരോഗ്യ വകുപ്പൊന്നും ഒരു ഒരു ആരോഗ്യ വകുപ്പ് എന്താ ചെയ്യുന്നത്? അല്ല, പ്രതികരിക്കില്ലല്ലോ. അത് മാത്രമല്ലല്ലോ, ധാരാളം മരുന്നുകൾ ഇപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷം മരുന്നുകളുടെ പർച്ചേസ് പോലും താളം തെറ്റി. കാരണം ഈ സ്ഥാപനം കൃത്യമായ സമയത്ത് മരുന്നിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ കൊടുക്കണം, അതിന്റെ ടെൻഡർ നടപടികൾ പ്രൊസീജിയർ പൂർത്തിയാക്കണം. ആ സമയത്ത് അത് ചെയ്യുന്നില്ല.
താഴെത്തട്ടിലുള്ള വിവിധ ആശുപത്രികളിൽ നിന്ന് വരുന്ന ഇൻഡൻസ് അനുസരിച്ചിട്ടാണ് മരുന്നിന്റെ ക്വാണ്ടിറ്റി നിശ്ചയിച്ചിട്ട് ആ ഒരു ടെൻഡർ പ്രൊസീജർ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത്. അതിനൊരു സിസ്റ്റം ഉണ്ട്, ഒരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ പോലും അവിടെ അനുസരിക്കപ്പെടുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള മരുന്ന് വാങ്ങിക്കുകയും അല്ലാത്ത മരുന്നുകൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. നാഥനില്ല കളരിയാണ് ഈ ഇത്. ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്, മുതിർന്ന ആളുകളുടെ പിന്തുണയോടുകൂടി. കോവിഡ് കാലത്ത് നടന്ന അഴിമതിയിൽ വലിയ ആളുകൾക്ക് പങ്കുണ്ട്. അന്വേഷണം പോയി കഴിഞ്ഞാൽ ഉന്നതരായ ആളുകൾ കുടുങ്ങും. അതുകൊണ്ടാണ് അന്വേഷണം പാതി വഴിക്ക് നിലച്ചത്. അന്വേഷണങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അന്വേഷണങ്ങളെല്ലാം വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം അതിൽ നിൽക്കും, പിന്നീട് വേറെ വിഷയത്തിലേക്ക് പോകുമ്പോൾ അത് മറന്നുപോകും. അത് കേരളത്തിന്റെ ഒരു സ്വാഭാവികമായ ഒരു പൊതുബോധമാണ്. അതിന്റെ ദൗർബല്യം മുതലെടുത്തുകൊണ്ടാണ് ഈ തരത്തിൽ മുഴുവൻ കാണിക്കുന്നത്. ഒരു ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് മിഷൻ കേസിൽ വിജിലൻസിന്റെ അന്വേഷണം എവിടെ? എല്ലാ ഫയലും എടുത്തുകൊണ്ട് സിബിഐ അന്വേഷണം അവിടെ നിൽക്കുകയാണ്. വിജിലൻസ് അന്വേഷണം നടത്തി എത്ര വർഷമായി? എത്ര വർഷമായി വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ട്? എവിടെ വിജിലൻസ് അന്വേഷണം? എവിടെയെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? എല്ലാ ഫയലും അവരെടുത്തുണ്ട്. ലൈഫ് മിഷൻ വലിയ കോണയല്ലേ? 20 കോടി രൂപ കേരളത്തിലേക്ക് കിട്ടിയിട്ട് 9.5 കോടി രൂപ കമ്മീഷൻ കൊടുത്ത കേസാണ്. വിജിലൻസ് അന്വേഷിക്കേണ്ട കേസല്ല അത്. പക്ഷെ വിജിലൻസ് അന്വേഷിക്കാൻ വന്നത് സിബിഐക്ക് ഫയൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സിബിഐ ആയിട്ട് ധാരണയായി, സിബിഐ ഇപ്പൊ അന്വേഷിക്കുന്നില്ല. അപ്പൊ അതങ്ങനെയായി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നടന്ന വലിയ അഴിമതിയല്ലേ നടന്നത്? 1000 കോടി രൂപയുടെ പർച്ചേസ് അല്ലേ കോവിഡ് കാലത്ത് നടത്തിയത്? എല്ലാത്തിനും ഞങ്ങൾ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയല്ലോ. 450 രൂപയ്ക്ക് കേരളത്തിൽ പി പി കിറ്റ് അവൈലബിൾ ആയിരിക്കുന്ന സമയത്താണ് 1550 രൂപയുടെ പി പി കിറ്റ് വേറെ വാങ്ങിക്കുന്നത്. 7 രൂപയുടെ ഗ്ലൗസ് കേരളത്തിൽ സെയിം ക്വാളിറ്റി ഗ്ലൗസ് അവൈലബിൾ ആയിരിക്കുമ്പോഴാണ് 1 കോടി 12 രൂപയ്ക്ക് മേടിക്കുന്നത്. എല്ലാ സാധനവും വില കൂട്ടി അങ്ങ് മേടിച്ചു. ആ സമയത്ത് എല്ലാം കേരളത്തിൽ അവൈലബിൾ ആയിരുന്നു. അന്നത്തെ മാർക്കറ്റ് വെച്ച്, അന്നത്തെ മാർക്കറ്റിന്റെ അവൈലബിലിറ്റി വെച്ചിട്ട് ഞങ്ങൾ തെളിവുകൾ കൊടുത്തു. അതിന്റെയാണ് ഞങ്ങൾ ലോകായുക്തയിൽ പോയത്. ലോകായുക്തയിൽ പോയാൽ സ്വാഭാവികമായി ഉള്ള ഒരു സമയം അതിനുവേണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണം നടക്കുമ്പോൾ ഇവിടെ തീ പിടിക്കുകയാണ്, തെളിവുകൾ നശിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് പരിപാടി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ആശുപത്രികളിലേക്ക് മരുന്നുകൾ വാങ്ങിച്ച് കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും, അവിടുത്തെ 2 കൊല്ലത്തിനിടയിൽ 9 MD മാറി വന്ന സാഹചര്യം, അപ്പൊ ഇവിടെ ആരാണ് ഇതൊക്കെ പരിശോധിക്കുന്നത്? എന്താണ് ഈ സ്ഥാപനങ്ങളിലെല്ലാം നടക്കുന്നത്? കേട്ടുകേഴ്വിയുണ്ട് 9 MD. ഇതാണ് കാര്യം. വരുന്നവർക്ക് ഇരിക്കാൻ പേടിയാണ്, കാരണം അവരെക്കാൾ വലിയ കൊള്ളക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഈ അഴിമതി നടത്തുന്ന ആളിൽ ഇവര് ജൂനിയറായിട്ട് വരുന്ന IAS ഉദ്യോഗസ്ഥരാണ്. അവരവരുടെ ചെറുപ്പത്തിലെ കേസ് പ്രതിയാവുണ്ടാതിരിച്ച് അവരവിടുന്ന് രക്ഷപ്പെടുകയാണ്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത സംവിധാനമാണ്, കാരണം റിമോട്ട് കൺട്രോളാണ് എല്ലാ മരുന്നും. മരുന്നൊരു ചാകരയാണ്, മരുന്ന് പർച്ചേസ്. അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് തുടർച്ചയായി അഡ്മിഷന് വലിയ പ്രശ്നമുണ്ട്. ഈ 2 പ്രാവശ്യവും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഗൌരവത്തോടുകൂടി ഈ വിഷയം കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ വർഷത്തേക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്ന പറഞ്ഞത്, പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാർത്തികേയനാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല, അതിലെ ശുപാർശകൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് ആർക്കും അറിയില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷം നിലനിന്ന അതേ സാഹചര്യം തന്നെയാണ് ചില ജില്ലകളിൽ. ഈ പറയുന്ന ഡിസ്പ്രപ്പോർഷനാണ് ജയിച്ച ആളുകളുടെയും അതുപോലെ സീറ്റുകളുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. പല ജില്ലകളിലും ഫുൾ A+ കിട്ടിയവർക്ക് പോലും അഡ്മിഷൻ കിട്ടാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോ അവരുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ട ചുമതല സർക്കാരിനുണ്ട്. വലിയ കൺഫ്യൂഷനാണ്
കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഉണ്ടായത്. ഈ പ്രാവശ്യം അതിന് പരിഹാരം ഉണ്ടാക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം എസ് സി പ്രമോട്ടർമാരുടെ നിയമനം നടക്കാൻ പോകുന്ന സമയത്ത് മുഴുവൻ പാർട്ടിക്കാരെ കുത്തിനിറയ്ക്കുന്നതിന് വേണ്ടി, അപ്പം ഞങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്ന ഈ പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ചും ബന്ധു നിയമനങ്ങളെ സംബന്ധിച്ചും സ്വജനപക്ഷപാത നിയമനങ്ങളിൽ നടക്കുന്നതിനെ സംബന്ധിച്ചും ശരിവയ്ക്കുന്ന ഒരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി താഴേക്ക് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, പാർട്ടിക്കാരല്ലാത്ത ഒരാളെ നിയമിക്കാൻ പാടില്ലെന്ന്. ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ ഈ നിയമനം മുഴുവൻ നിർത്തിവെച്ച് അത് സുതാര്യമായി ആ നിയമനം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഇത് പാർട്ടിക്കാരെ കുത്തിയുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. താഴേക്ക് പാർട്ടി മുകളിൽ നിന്ന് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, എല്ലായിടത്തും പാർട്ടിക്കാരെ മാത്രം വെച്ചാൽ മതിയെന്ന്. അപ്പൊ ഇവിടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് ജോലി കിട്ടില്ല, ഒരു പഞ്ചായത്തിൽ പോലും ജോലി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ 56 ദിവസം സമരം നടത്തിയതാണ്. ആ കോർപ്പറേഷനിലെ നിയമനത്തെക്കുറിച്ച് മാത്രമല്ല, പ്രതീകാത്മകമായിരുന്നു ആ സമരം. എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഇതുപോലെയുള്ള പിൻവാതിൽ നിയമനങ്ങളാണ്. പാർട്ടി മെസ്സേജ് കൊടുത്ത് പാർട്ടിക്കാർക്ക് മാത്രം, പാർട്ടിയുടെ ബന്ധുക്കൾക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഒരു രീതിയാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത്. അതിന്റെ ഏറ്റവും വൈകി വന്ന തെളിവാണ് ഈ ശബ്ദരേഖ. ഞാൻ പറയട്ടെ, ഈ കുട്ടികള് പരിശീലനത്തിന് വേണ്ടി വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് വന്ന് അവരെ 4.25 മണിക്കൂർ പുറത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അവർ തമ്മിൽ വല്ല തർക്കമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്തിട്ട് അത് ചെയ്യണമായിരുന്നു. ആ തർക്കത്തിലും കാര്യമില്ലെന്നാണ് സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ പറയുന്നത്. അപ്പോൾ ഒരു MLA നേതൃത്വത്തിൽ അത് ചെയ്തത് വളരെ ദൌർഭാഗ്യകരമായി പോയി. ആ കുഞ്ഞുങ്ങൾ ആ ഗേറ്റിനകത്ത് നിന്ന്, ഗേറ്റിന് പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ച വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നിസാരമായ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പുറത്ത് ഇത്തരം വലിയ നടപടികളിലേക്കൊന്നും പോകരുത്. അത് മുതിർന്ന ആളുകൾ അത് തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ടതിന് പകരം ഈ പല ജില്ലകളിൽ നിന്നും കഷ്ടപ്പെട്ട് രാത്രി യാത്ര ചെയ്ത് വെളുപ്പാങ്കാലത്ത് അവിടെ എത്തിയ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ പുറത്തിൽ നിർത്തിയത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ദൌർഭാഗ്യകരമായി പോയി ആ സംഭവം. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നതാണ് അതിനേക്കാൾ സങ്കടമായത്.